കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ വാർഡുകളോട് അവഗണനയെന്ന് ആരോപണം. വികസന പ്രവർത്തനങ്ങളിൽ പലതും ഒഴിവാക്കുന്നതായി ആരോപിച്ച് ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിപ്പോയി. എന്നാൽ പ്രതിപക്ഷ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ UDF ജനപ്രതിനിധികളുടെ വാർഡിനെ ഭരണമുന്നണി അവഗണിക്കുന്നതായി ആരോപണം. തുടർച്ചയായുള്ള അവഗണനയിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച നടന്ന ഭരണസമിതി യോഗത്തിൽ നിന്നും UDFന്റെ മൂന്നംഗങ്ങൾ ഇറങ്ങിപ്പോയി. 2022-23 വാർഷിക പദ്ധതി നിർദ്ദേശത്തിലും ഗ്രാമസഭയിൽ മുൻഗണന വന്നതും മുൻഗണന നിശ്ചയിച്ചതുമായ 2, 6, 7 വാർഡുകളിലെ റോഡ് പാടെ നിരാകരിച്ചതിനാലാണ് ഭരണസമിതി തീരുമാനത്തിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തി UDF അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. ജനങ്ങൾ വർഷങ്ങളായി ഏറെ ആവശ്യപ്പെടുന്ന കണ്ടോന്താർ ചെരുവിച്ചേരി പാലം പൂരം കുളിക്കടവ് റോഡിന് അനുവദിച്ച 3 ലക്ഷം രൂപ എടുത്തുമാറ്റി പ്രാധാന്യമില്ലാത്ത റോഡിനും ആലക്കാട് ചൊവ്വേരിക്കുന്ന് റോഡും രാഷ്ട്രീയ പ്രേരിതമായി ഫണ്ട് വകമാറ്റുന്ന തീരുമാനം ഭരണസമിതി യോഗത്തിൽ ഉണ്ടായതാണ് ഇറങ്ങിപ്പോക്കിന് കാരണമായത്. UDF അംഗങ്ങൾ ആയതിൻ്റെ പേരിൽ നമ്മുടെ വാർഡിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങളായി വരുന്ന റോഡുകൾ യാതൊരു കാരണവുമില്ലാതെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇവിടുത്തെ ഭരണസമിതി ശത്രുതാപരമായി ഫണ്ട് നീക്കിവെക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഫണ്ട് വെട്ടിക്കുറച്ചതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ബഹുമാനപ്പെട്ട 11-ാം വാർഡിൻ്റെ അംഗം നമ്മളോട് പ്രസിഡൻ്റിനോട് വൈസ് പ്രസിഡൻറ്റോടും സെക്രട്ടറിയോടും നമ്മളുടെ പ്രതിഷേധവും അതുപോലെ തന്നെ ആശങ്കകളും അറിയിക്കുന്ന സമയത്ത് 11-ാം വാർഡിൻ്റെ ബഹുമാനപ്പെട്ട അംഗം നമ്മളോട് വളരെ പരുഷമായ രീതിയിലാണ് പെരുമാറിയത്. ഇത് ഒരു ഭരണസമിതി യോഗത്തിൽ അനുവദിക്കാൻ വേണ്ടി പറ്റുന്നതാണോ എന്നത് ഇവിടുത്തെ ഭരണസമിതി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പുനഃപരിശോധിക്കണം. വളരെ ദാർഷ്ട്യമായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത്. ഭാവിയിൽ നമ്മളിതൊരു പ്രതിഷേധ പരിപാടിയായിട്ട് കൊണ്ടുപോകേണ്ടി വരും. ജനങ്ങളോട് നമുക്ക് കാര്യങ്ങൾ പറയേണ്ടി വരും. ജനങ്ങളുടെ സമക്ഷം നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കണം. അവരെ മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൈതപ്രം കമ്പിപ്പാലം അറ്റകുറ്റപ്പണി നടത്താത്തതിലും പ്രതിഷേധം ശക്തമാണ്. രാജമോഹൻ ഉണ്ണിത്താൻ MP ആലക്കാട് അനുവദിച്ച മിനിമാസ് ലൈറ്റിനും അനുമതി തരാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. UDF അംഗങ്ങളായ NK സുജിത്ത്, ജംഷീർ ആലക്കോട്, ഷംസീറ അലി എന്നിവരാണ് ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. അതിനിടെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ പറഞ്ഞു. ഈ വർഷം നമ്മുടെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ഗവൺമെൻറ് ബഡ്ജറ്റിൽ അനുവദിച്ച് നൽകിയിരുന്നത് 1,82,00,000 രൂപയുടെ മെയിൻ്റനൻസ് ഗ്രാൻറ്റാണ്. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ 1-ാം ഘട്ടം എന്ന നിലയിൽ വാർഷിക പദ്ധതിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി റോഡുകളിലൊക്കെ ലിസ്റ്റുകൾ തയ്യാറാക്കിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ്റിൽ നിന്ന് വീണ്ടും ഒരു നിർദ്ദേശം വരികയും 2020 നമ്മുടെ അനുവദിച്ചിട്ടുള്ള വിഹിതം വെച്ചുകൊണ്ട് മെയിൻ്റനൻസ് ഗ്രാൻറ് റോഡുകൾ തയ്യാറാക്കണമെന്ന് നിർദ്ദേശം വരികയും ചെയ്തു. ഓരോരോ വാർഡിനും എത്രയാണോ അനുവദിച്ചിട്ടുള്ളത് ആ തുക കൃത്യമായി തന്നെ എല്ലാ വാർഡുകളിലേക്കും തുല്യമായി നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ റോഡിനും ആ പ്രദേശത്തിൻ്റെയും ആ വാർഡിൻ്റെ ഏറ്റവും കൂടുതൽ മുൻഗണന നോക്കിക്കൊണ്ടാണ് നമ്മൾ റോഡിനെ ഫണ്ട് മാറ്റിവെച്ചിട്ടുള്ളത്. വരുന്ന വർഷങ്ങളിൽ ബാക്കിയുള്ള റോഡുകൾക്കും ഫണ്ട് നീക്കി വെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്. ഒരു തരത്തിലും ഒരു പ്രതിപക്ഷം എന്ന നിലയിലുള്ള ഒരു ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ രീതിയിലുള്ള ആരോപണങ്ങൾ ശരിയല്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു വിവേചനവും ഭരണസമിതി കാണിച്ചിട്ടില്ല. സർക്കാർ ഫണ്ട് ഇത്തവണ കുറവ് വന്നത് കാരണം എല്ലാ വാർഡുകളിലെയും ചില പ്രവർത്തനങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതാണ് തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര.